ಪಂಚಾಶಿ ರಾಜರಾಜೇಶ್ವರಿ ಪಂಚಾಶ ಪೀಡರೂಪಿಣಿ. അമാവാസി കഴിഞ്ഞ് പ്രഥമ തൊട്ട് തുടങ്ങി ദശമി വരെയാണ് നവരാത്രിയായി ആഘോഷിക്കുന്നത്. ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതിയായും സങ്കല്പിക്കുന്നു. മഹിഷാസുരനെ ദുർഗാദേവി നിഗ്രഹിച്ച ദിവസമാണ് വിജയദശമി. ദേവി കന്യകയായി മഹിഷാസുരനെ നിഗ്രഹിക്കുവാൻ വേണ്ടി അവതരിക്കുകയും എല്ലാ ദേവന്മാർക്കും മനുഷ്യമൃഗാദികൾക്കും മഹിഷാസുരന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ദേവിയോട് സമഷ്ടം വണങ്ങുകയും ദേവി എല്ലാ ദേവീ ദേവന്മാർക്കും ശക്തി നൽകുകയും വിദ്യ അഭ്യസിപ്പിച്ചു നൽകുകയും ചെയ്യുന്നു. ആ ദിവസം സരസ്വതി പൂജയായി ആചരിച്ചു വരുന്നു. യുദ്ധം ചെയ്യാനായി എല്ലാ ആയുധങ്ങളും പൂജിച്ച് എടുത്ത് മഹിഷാസുരനെ ആയുധ പൂജാ ദിവസം സന്ധ്യാസമയത്ത് നിഗ്രഹിക്കുകയും എല്ലാവർക്കും മോചനം നൽകുകയും ചെയ്യുന്നു. തളി ബ്രാഹ്മണ സമൂഹത്തിൽ ഈ വർഷത്തെ ബൊമ്മക്കോല് ഒക്ടോബർ 15 മുതൽ 24 വരെയാണ് ആഘോഷിക്കുന്നത്. എല്ലാ ദിവസവും ഗണപതി ഹോമവും ലളിത സഹസ്രനാമ അർച്ചനയും ക്രമാർച്ചനയും നടത്തി വരുന്നു. ഒക്ടോബർ 22 ഞായറാഴ്ച എല്ലാവിധ നന്മകൾക്കും ഐശ്വര്യത്തിനും വേണ്ടി സ്ത്രീ സൂക്ത ഹോമം, കന്യകാപൂജ, സുഹാസിനി പൂജ എന്നിവ നടത്തുന്നതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ദേവിയെ സങ്കല്പിച്ച് വെറ്റില അടക്ക താമ്പൂലം നൽകി എല്ലാ സ്ത്രീകൾക്കും ദേവീരൂപമായി ഭാവിച്ച് ആചരിക്കുന്നു. ബ്രാഹ്മണ സമൂഹം വനിതാ വിഭാഗ് കോഴിക്കോട്, ഇന്നത്തെ ദിവസം ഞങ്ങൾ നവരാത്രി ആഘോഷിക്കുകയാണ്. എല്ലാ സ്ത്രീകൾക്കും താമ്പൂലം, താമ്പൂലത്തിൽ വെറ്റില, അടയ്ക്ക, നാളികേരം, വസ്ത്രം എല്ലാം ദേവി ആണ് സുമംഗലിയിൽ വരുന്നത് നിങ്ങൾ സങ്കല്പിച്ച് എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഈ നവരാത്രി എന്ന് പറഞ്ഞാൽ 9 ദിവസം ആഘോഷിച്ച് 10ാമത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. അതാണ് നവരാത്രിയും ദശമി ദിവസം വിദ്യാരംഭം വെച്ചിരിക്കുന്നത്. ഈ നവരാത്രിക്ക് 3 ദിവസമായിട്ട് ദേവിമാരെ പൂജ ചെയ്യാണ്. ആദ്യത്തെ 3 ദിവസം ദുർഗാദേവീനെയും പിന്നത്തെ 3 ദിവസം ലക്ഷ്മീനെയും പിന്നത്തെ 3 ദിവസം സരസ്വതീനെയും പൂജ ചെയ്യുകയാണ്. ഓരോ ദിവസം നമ്മൾ വീട്ടിലേക്ക് ഓരോരോ സുമംഗലിയനെ, ഓരോ അല്ല അവർക്ക് ഇഷ്ടമുള്ള സുമംഗലിയനെ വിളിക്കാം. അപ്പോൾ നമ്മൾ ഓരോരോ ദിവസം ഓരോരോ ദേവിക്കാണ് പൂജ ചെയ്യണത് വടക്കേ ഇന്ത്യയിലൊക്കെ. അപ്പോൾ ആദ്യത്തെ ദിവസം ദേവി വരുന്നത് ശൈലപുത്രി എന്ന് കണക്കാക്കും. 2ാമത്തെ ദിവസം ബ്രഹ്മചാരിണി, 3ാമത്തെ ദിവസം ചന്ദ്രകാന്ത, 4ാമത്തെ ദിവസം കുഷ്മാണ്ഡം, 5ാമത്തെ ദിവസം സ്കന്ദമാത, 6ാമത്തെ ദിവസം കാർത്യായനി, 7ാമത്തെ ദിവസം കാളരാത്രി, 8ാമത്തെ ദിവസം മഹാഗൗരി, 9ാമത്തെ ദിവസം സിദ്ധരാത്രി. ഈ 9 ദേവികൾ നമ്മൾ വീട്ടിൽ വന്ന സകല ഐശ്വര്യങ്ങളും വീട്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് എല്ലാ സുമംഗലികൾക്കും നമ്മൾ വസ്ത്രദാനവും നാളികേരവും വെറ്റിലടയ്ക്കയും നമ്മൾ ധനധാന്യങ്ങൾ കൊടുത്ത് അവരുടെ നിന്ന് ആശീർവാദം വാങ്ങി നമ്മൾ വീട്ടിലേക്ക് സകല ഐശ്വര്യങ്ങളും നേടുമെന്ന് വിചാരിച്ച് സങ്കല്പിക്കുക. അപ്പോൾ ഇന്നേ ദിവസം വനിതാ വിഭാഗ് ലളിത സഹസ്രനാമം വായിച്ച് എല്ലാവർക്കും ഐശ്വര്യം നേടാൻ വിചാരിക്കും. ഇത് പ്രഥമം മുതൽ ദശമി വരെ 10 ദിവസത്തേക്കുള്ള പരിപാടിയാണ്. അമാവാസ കഴിഞ്ഞ് കന്നിമാസത്തിൽ തുടങ്ങുന്ന പരിപാടിയാണ് ഈ നവരാത്രി. ദേവി കന്യകാരൂപത്തിൽ എടുത്ത് അവതാരമെടുത്ത് മഹിഷാസുരനെ മർദ്ദിക്കുവാൻ വേണ്ടി തപസ് ചെയ്യുകയാണ്. ഈ 10 ദിവസം തപസ് ചെയ്യുകയാണ് കന്യകാരൂപത്തിൽ. അത് പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ട് ഇവിടെ അരുളി ചെയ്യുകയാണ് ഈ 9 ദിവസത്തെ പരിപാടി. ദേവീനെ ഈ പ്രഥമ ദിവസം മുതൽ കലശത്തിൽ ആവാഹിച്ച് ബൊമ്മക്കുലൂല് ഇരുത്തി നമ്മൾ ഇവിടെ പൂജ ചെയ്തു വരുന്നതാണ്. കാലത്തെ ഗണപതി ഹോമം, വൈകുന്നേരം ലളിതാ സഹസ്രനാമ അർച്ചന, അതിന് ദീപാരാധന എന്നിവ നടത്തി ഇവിടെ ദേവി പ്രസാദം ചെയ്തു വരുന്നു. ഇവിടെ മെയിനായിട്ട് നമുക്ക് സ്ത്രീകൾക്കാണ് പ്രാധാന്യം. സ്ത്രീകളെ നമ്മൾ ദേവിയായി കരുതി നമ്മൾ വെത്തലവാക്ക് താമ്പൂലങ്ങൾ കൊടുത്ത് സ്വീകരിച്ച് ദേവീനെ നമ്മൾ വരവേൽക്കുകയാണ് ഇതിൻ്റെ പ്രാധാന്യം. അതാണ് ഇവിടെ വൈകുന്നേരം മുതൽ എല്ലാ സ്ത്രീകൾക്കും വെത്തലവാക്ക് താമ്പൂലം നൽകി
സ്വീകരിച്ച് പ്രസാദം കൊടുത്ത് അനുഗ്രഹം മേടിക്കുന്നത്. കൂടാതെ ഞായറാഴ്ച 22-ാം തീയതി കാലത്ത് ഗണപതി ഹോമം, അത് കഴിഞ്ഞ് കന്യകാപൂജ. കന്യാപൂജ 36 കന്യകാ കുട്ടികളെയാണ് ഇക്കുറി നമ്മൾ ഇവിടെ ഇരുത്തി പൂജ ചെയ്ത് അവർക്ക് പാവാട വസ്ത്രം എന്നിവ നൽകി അവരെ പൂജിച്ച് അവരുടെ കന്യാകുട്ടികളുടെ അനുഗ്രഹം മേടിക്കുകയാണ്. കന്യക സുമംഗലികളാണ് ആ പൂജ നടത്തുന്നത്. 36 സുമംഗലികളും 36 കന്യകളും അവിടെ പങ്കെടുത്ത് ഇവിടെ പൂജ നടത്തി അതിൻ്റെ ദൈവിയെ സങ്കല്പിച്ചിട്ടാണ് ഈ പൂജ നടത്തുന്നത്. അത് കഴിഞ്ഞ് 9 കന്യക കുട്ടികൾക്ക് ഒരു സുവാസിനി എന്ന നിലയ്ക്ക് 4 സുവാസിനികളെ ഇരുത്തി ആ പൂജ നടത്തി ദേവീനെ ഭാവിച്ച് പൂജ നടത്തി പട്ടുപുടവ നൽകി എല്ലാം സ്വീകരിച്ച് ദേവി അവിടെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അന്നത്തെ ദുർഗാഷ്ടമി ദിവസമാണ് അന്ന് നടത്തുന്നത്. അതാണ് പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസം. ദുർഗാഷ്ടമി ദിവസം ദേവീനെ ആവാഹിച്ച് കൊണ്ടുവന്ന് ഇരുത്തി ഹോമം നടത്തി ദേവിയെ ശമിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ ദേവിയോട് പ്രാർത്ഥിച്ച് ദേവി നമുക്കത് അരുളി ചെയ്യുകയാണ് ഇവിടെ ചെയ്തു വരുന്നത്.